സോ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ന്യൂറോൺസിൻ്റെ സ്ട്രക്ചർ, അതേപോലെ ഹൗ ഇറ്റ് ജനറേറ്റ് ആൻഡ് ട്രാൻസ്മിറ്റ് ആൻഡ് എബൌട്ട് സിനാപ്സ് ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂറോൺസ് ഇതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇസ് ഇറ്റ് ഓക്കെ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? സോ ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ എബൌട്ട് എ ന്യൂ ടോപ്പിക്, ദാറ്റ് ഈസ് നെർവ്സ്. What you mean by nerve? Nerve, which is are a group of axons or nerve fibers. Nerve nu vechal oru group of axons or nerve fibers inde oru group of oru group neyana nerve ennu vilikkunathu. Ee nerves endana? Yes, group of axons ana, adu oru paadu group of axons ya koodi chernadana endu nerve. They are covered by connective tissue. ഓരോ ആക്സോണും എങ്ങനെയാണ് ആദങ്ങ് പരന്ന് കാണപ്പെടുകയാണോ? നോ, ഇറ്റ്സ് കവേർഡ് ബൈ എ കണക്റ്റീവ് ടിഷ്യൂ. കണക്റ്റീവ് ടിഷ്യൂസ് വെച്ചിട്ട് ഇവ എന്താണ് കവർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂറോൺസ് ടു ടൈപ്സ് കാണപ്പെടുന്നുണ്ട് പറഞ്ഞു. ലൈക്ക് ദിസ് നെർവ്സ് ആർ മെയിൻലി ത്രീ ടൈപ്പ് ആണ്. മൂന്ന് മെയിൻ ടൈപ്സാണ് നെർവ്സ് കാണപ്പെടുന്നത്. ലൈക്ക് സെൻസറി നെർവ്, മോട്ടോർ നെർവ് ആൻഡ് മിക്സഡ് നെർവ്. സെൻസറി നെർവിൻ്റെ ബ്രാക്കറ്റിൽ കാണാം ഫോംഡ് ഓഫ് സെൻസറി നെർവ് ഫൈബേഴ്സ്. നെർവ് ഫൈബേഴ്സിൽ നിന്ന് ഫോം ചെയ്യുന്നതാണ് ആര്? യെസ്, സെൻസറി നെർവ്. ദെൻ മോട്ടോർ നെർവ് ആണെങ്കിൽ മോട്ടോർ നെർവ് ഫൈബേഴ്സിൽ. ദെൻ മിക്സ്ഡ് നെർവ് ആണെങ്കിൽ ബോത്ത് ഓഫ് ദം. ഓക്കെ, സോ നമ്മൾ ന്യൂറോൺസ് പറഞ്ഞ പോലെ തന്നെ സെൻസറി നെർവ്, സെൻസറി ന്യൂറോൺ പോലെ തന്നെയാണ് സെൻസറി നെർവ്. സെൻസറി നെർവ് എന്ന് വെച്ചാൽ എന്താണ് ഫങ്ഷൻ എന്താണ്? യെസ്, ഇറ്റ് ക്യാരി ഇമ്പൾസസ് ഫ്രം വാരിയസ് പാർട്സ് ഓഫ് ദി ബോഡി ടു ദി ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. യെസ്, നമ്മുടെ ഡിഫറെൻറ്റ് ബോഡി പാർട്സിൽ നിന്നും ഇമ്പൾസസിനെ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിലേക്ക് എത്തിക്കുന്നത് ആരാണ്? യെസ്, സെൻസറി നെർവ്സ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് മോട്ടോർ നെർവ്. എന്താണ് മോട്ടോർ നെർവ്? Carries impulses from brain and spinal cord to various parts of the body. അതായത് ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നുള്ള ഇമ്പൾസസിനെ വേരിയസ് ബോഡി പാർട്സിലേക്ക് എത്തിക്കുന്നത് ആരാണ്? യെസ്, മോട്ടോർ നെർവ്. ദെൻ ലാസ്റ്റ് വൺ മിക്സ്ഡ് നെർവ്. അതായത് ടു ആൻഡ് ഫ്രം ദി ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ഇതെന്താണ്? ഇത് രണ്ട് ഫങ്ഷനും ചെയ്യുന്നുണ്ട്. അതായത് ഇമ്പൾസസിനെ ടു ആൻഡ് ഫ്രം ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിലേക്ക് ക്യാരി ചെയ്യുന്നത് ആരുടെ ഫങ്ഷനാണ്? യെസ്, സെൻസറി നെർവ്, സോറി മിക്സ്ഡ് നെർവ്. സോ ദസ് ആർ ദ ത്രീ ടൈപ്സ് ഓഫ് നെർവ്. വൺ ഈസ്, ഫസ്റ്റ് വൺ ഈസ് യെസ് സെൻസറി നെർവ്, ദെൻ സെക്കൻഡ് വൺ ഈസ് മോട്ടോർ നെർവ്, ആൻഡ് ദാറ്റ് ലാസ്റ്റ് മിക്സ്ഡ് നെർവ്. സോ എന്താണ് നെർവ്സും അതിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ. സോ നമ്മൾ നെർവ്സിനെ കുറിച്ച് പറഞ്ഞു. വി ഡിസ്കസ്ഡ് അബൌട്ട് നെർവ്സ്, ന്യൂറോൺസ്. ഓക്കെ, സോ ഈ നെർവ്സും ന്യൂറോൺസും ഒക്കെ എന്താണ്? നമ്മുടെ ഒരു ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ആണല്ലേ. എന്തിൻ്റെ? യാ, നെർവസ് സിസ്റ്റത്തിൻ്റെ. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ എബൌട്ട് വാട്ട് ഈസ് എ നെർവസ് സിസ്റ്റം. എന്താണ് നെർവസ് സിസ്റ്റം? നെർവസ് സിസ്റ്റം മെയിൻലി ടു ടൈപ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഏതൊക്കെയാണ്? Yes, CNS and PNS. What is that? Yeah, CNS, which means central nervous system and peripheral nervous system. Nammude nervous system mainly two types aitana, central nervous system and peripheral nervous system. Central nervous system ile aarukku varunnunde? Yes, brain and spinal cord. Then peripheral nervous system ile varunnadana ക്രാനിയൽ നെർവ്സ് ആൻഡ് സ്പൈനൽ നെർവ്സ്. ക്രാനിയൽ നെർവ്സ് വിച്ച് മീൻസ് യാ, അത് ഫോം ചെയ്യപ്പെടുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ബ്രെയിനിൽ നിന്നാണ്. സ്പൈനൽ നെർവ്സ്, ഇറ്റ് ഫ്രം സ്പൈനൽ കോഡ്. ഓക്കെ, അപ്പോൾ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ വരുന്നതാണ് ക്രാനിയൽ നെർവ്സും സ്പൈനൽ നെർവ്സും. ക്രാനിയൽ നെർവ്സ് 12 പെയറും സ്പൈനൽ നെർവ്സ് 31 പെയറും ആയിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, ദെൻ നെർവസ് സിസ്റ്റത്തിൻ്റെ സെൻട്രൽ പാർട്ട് ഓഫ് ദി നെർവസ് സിസ്റ്റം ഏതാണ്? നമ്മുടെ ബോഡിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് എന്ത്? ബ്രെയിൻ. ഓക്കെ, സോ ബ്രെയിൻ
പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്തില്ലെങ്കിൽ എന്താവും, ഡെഫിനറ്റ്ലി ഒരാളുടെ ഒരു സംഭവം എന്ത് ചെയ്യാൻ പോകുന്നില്ല, വർക്ക് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ബ്രെയിൻ. ബ്രെയിൻ ഈസ് ദ സെൻട്രൽ പാർട്ട് ഓഫ് ദി നെർവസ് സിസ്റ്റം. ഒരു നെർവസ് സിസ്റ്റത്തിൻ്റെ സെൻട്രൽ പാർട്ടാണ് എന്ത്, ബ്രെയിൻ. ഓക്കെ, ദെൻ നമുക്ക് ബ്രെയിനിൻ്റെ പുറത്തുള്ള ഫീച്ചേഴ്സ് അതെങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടുള്ളതെന്ന് നോക്കാം. ഓക്കെ, ദെൻ എ ബ്രെയിൻ ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദി സ്കൾ. സ്കൾ മീൻസ് തലയോട്ടി. അവിടെ സ്കള്ളിൻ്റെ ഉള്ളിലാണ് ബ്രെയിൻ എന്ത് ചെയ്യപ്പെട്ടുള്ളത്, ആ സുരക്ഷിതമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് സ്കള്ളിൻ്റെ ഉള്ളിലാണ്. ഇറ്റ്സ് കവേർഡ് ബൈ എ മെനിഞ്ചസ് എ ത്രീ ലെയേർഡ് മെംബ്രെയിൻ. സ്കള്ളിൻ്റെ ഉള്ളിൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അത് കൂടാതെ എന്താണ്, ആ ത്രീ ലെയേർഡ് മെംബ്രെയിൻ കാൾഡ് മെനിഞ്ചസും കൂടി എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ആ ഈ ബ്രെയിനെ കവർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദ സി എസ് എഫ് അതർവൈസ് കോൾഡ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഈസ് ഫില്ലഡ് വിത്തിൻ ദ ഇന്നർ മെംബ്രെയിൻ ഓഫ് ദ മെനിഞ്ചസ് ആൻഡ് ദി വെൻട്രിക്കിൾസ് ഓഫ് ദി ബ്രെയിൻ. അതായത് ഈ മെനിഞ്ചസിൻ്റെ ഇന്നർ മെംബ്രെയിനിലും ലൈക്ക് ദാറ്റ് വെൻട്രിക്കിൾസ് ഓഫ് ദി ബ്രെയിനിലും ആര് ഫില്ലാണ്, സി എസ് എഫ് അഥവാ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഫിൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എവിടെ നിന്നാണ് വരുന്നത്, യെസ് ഇറ്റ്സ് ഫോംഡ് ഫ്രം ബ്ലഡ് ആൻഡ് ഇറ്റ്സ് റീ അബ്സോർബ്ഡ് ഇൻ ടു ദി ബ്ലഡ്. ഇത് ബ്ലഡിൽ നിന്നാണ് ഫോം ചെയ്യുന്നതും തിരിച്ച് ബ്ലഡിലേക്ക് തന്നെയാണ് റീ അബ്സോർബ് ചെയ്യുന്നത്. സോ നമ്മൾ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് പറഞ്ഞു. ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്താകും ബ്രെയിനിനെ പൊതിഞ്ഞാനുള്ള കാരണം, അല്ലെങ്കിൽ അത് വാട്ട്സ് എ ഫങ്ഷൻ ബിറ്റ്വീൻ ദി സി എസ് എഫ്. യെസ് ദി സി എസ് എഫ് പ്രൊവൈഡ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ദ ടിഷ്യൂസ് ഓഫ് ദി ബ്രെയിൻ. ബ്രെയിൻ്റെ ടിഷ്യൂസിന് ന്യൂട്രിയൻസും ഓക്സിജനും പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്, സി എസ് എഫ് ആണ്. ആൻഡ് ഇറ്റ് റെഗുലേറ്റ് ദി പ്രഷർ ഇൻസൈഡ് ദി ബ്രെയിൻ. ബ്രെയിൻ്റെ പ്രഷർ, ബ്രെയിനകത്തുള്ള ഒരു പ്രഷർ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത് സി എസ് എഫിൻ്റെ സഹായത്തോടു കൂടിയാണ്. ആൻഡ് ഇറ്റ് പ്രൊട്ടക്റ്റ് ദി ബ്രെയിൻ ഫ്രം ഇഞ്ചുറീസ്. ആ നമ്മുടെ എന്തെങ്കിലും ഇഞ്ചുറീസിൽ നിന്നൊക്കെ ഹെൽപ്പ് ചെയ്യപ്പെടുന്നതും ആരാണ്, സി എസ് എഫ് ആണ്. സോ ദ മെയിൻ ത്രീ ഫങ്ഷൻസ് ഓഫ് എ സി എസ് എഫ് ഈസ് ഇറ്റ് പ്രൊവൈഡ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ദ ടിഷ്യൂസ് ഓഫ് ദി ബ്രെയിൻ ആൻഡ് റെഗുലേറ്റ് ദി പ്രഷർ ഇൻസൈഡ് ദി ബ്രെയിൻ ആൻഡ് പ്രൊട്ടക്റ്റ് ദ ബ്രെയിൻ ഫ്രം ഇഞ്ചുറീസ്. ഓക്കെ, സോ എങ്ങനെയാണ് ഒരു ബ്രെയിൻ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടുള്ളത്, അതിൻ്റെ ഉള്ളിലുള്ളത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദ സ്ട്രക്ചർ ആൻഡ് വാട്ട്സ് ദ ഫങ്ഷൻ ഓഫ് എ ബ്രെയിൻ. ഫസ്റ്റ് ഓഫ് ഓൾ ഒബ്സേർവ് ദ പിക്ചർ കെയർഫുള്ളി. ഓക്കെ, പിക്ചർ ഒബ്സേർവ് ചെയ്തല്ലോ. എന്തൊക്കെ, വാട്ട് ആർ ദ മെയിൻ പാർട്സ് ഓഫ് എ ബ്രെയിൻ, എന്തൊക്കെയാണ് ബ്രെയിനിൻ്റെ മെയിൻ പാർട്സ് വരുന്നത്, ഏതൊക്കെയാണ്? യാ, ഫസ്റ്റ് ബ്രെയിൻ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത് ലാർജസ്റ്റ് പാർട്ടാണേത്, സെറിബ്രം. ആൻഡ് ദി സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടാണ് സെറിബെല്ല. ദെൻ മെഡുല്ല ഒബ്ലോങ്കേറ്റ തലാമസ് ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഹൈപ്പോ തലാമസ്. അങ്ങനെ അഞ്ച് ഫൈവ് മെയിൻ പാർട്സ് ആണ് ഒരു ബ്രെയിൻ ഉള്ളത്. സോ നമുക്ക് നോക്കാം അതേതൊക്കെയാണെന്ന്, ലെറ്റ്സ് ചെക്ക് ഇറ്റ്. ഓക്കെ, ഫസ്റ്റ് സെറിബ്രം, ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ. ആൻഡ് ന്യൂമറസ് ഫിഷേഴ്സ് ആൻഡ് ഫോൾഡേഴ്സ് ആറ്റ് സീ. ലാർജസ്റ്റ് പാർട്ടാണ്, ആ സെറിബ്രം നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും അവിടെ എന്തുണ്ട്. യാ ദി ഫൈൻ ദ വി ആർ സീൻ എന്താണ് കാണപ്പെടുന്നത്, ന്യൂമറസ് ഫിഷേഴ്സ് ആൻഡ് ഫോൾഡിങ്സ് കാണപ്പെടുന്നുണ്ട്. ദെൻ നമ്മൾ വൈറ്റ് മാറ്ററും ഗ്രേ മാറ്ററും മൈലിൻ ഷീത്തിൻ്റെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ, ബ്രെയിനിലും സ്പൈനൽ കോഡിലും. സോ നെക്സ്റ്റ് നോക്കൂ, നെക്സ്റ്റ് പോയിൻ്റ്, ദ ഗ്രേ കളേർഡ് ഔട്ടർ പാർട്ട് ഓഫ് സെറിബ്രം ഈസ് കാൾഡ് കോർട്ടെക്സ് ആൻഡ് ദ വൈറ്റ് കളേർഡ് ഇന്നർ പാർട്ട് ഈസ് കാൾഡ് മെഡുല്ല. സോ സെറിബ്രത്തിൽ തന്നെ ടു പാർട്സ് കാണപ്പെടുന്നുണ്ട്, കോർട്ടെക്സ് ആൻഡ് മെഡുല്ല. സോ കോർട്ടെക്സ് എന്ത് കളറിലാണ്, ഗ്രേ കളറാണ്. സോ അവിടെ എന്താണ്, നോൺ മൈലിനേറ്റഡ് പാർട്സ് ആണ് കൂടുതൽ, അതായത് എന്താണ്, ആ മൈലിൻ്റെ അളവ് കുറവാണ്. ദെൻ മെഡുല്ല വിച്ച് ഈസ് സീൻ ഇൻ വൈറ്റ് കളറാണ്. സോ ദസ് ആർ ദ ടു പാർട്സ് ഓഫ് ദ സെറിബ്രം, കോർട്ടെക്സ് ആൻഡ് മെഡുല്ല. കോർട്ടെക്സ് മീൻസ് ഗ്രേ കളേർഡ് ഔട്ടർ പാർട്ട് ആൻഡ് മെഡുല്ല ഈസ് ദ വൈറ്റ് കളേർഡ് ഇന്നർ പാർട്ട്. ആൻഡ് വാട്ട്സ് ദ ഫങ്ഷൻ, എന്താണ് സെറിബ്രത്തിൻ്റെ ജോലി എന്താണ്? യെസ് ഇറ്റ് ഈസ് ദ സെൻറ്റർ ഓഫ് തോട്ട്, ഇമേജിനേഷൻ, മെമ്മറി ആൻഡ് ഇൻ്റലിജൻസ്.
ഇതൊക്കെ എവിടുന്നാണ് നമുക്ക് ഉണ്ടാകുന്നത്? ആ നമ്മൾ എന്തെങ്കിലും ചിന്തിക്കുക അല്ലെങ്കിൽ ഇമേജിൻ ചെയ്യാനുള്ള ഒരു എബിലിറ്റി, ഇതൊക്കെ ഫ്രം സെറിബ്രം. സെറിബ്രം വഴിയാണ് നമുക്ക് ഇതിനൊക്കെയുള്ള എബിലിറ്റി ഉണ്ടാകുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ സെൻസ് ഓഫ് ഇറ്റ് ഇവോക്ക് സെൻസേഷൻ. ഇത് എന്തുണ്ട്, ആ എന്തിനോട് നമുക്ക് റെസ്പോൺസ് ചെയ്യാനുള്ള സെൻസസ് ആരാണ്, ത്രൂ സെറിബ്രം വഴിയാണ് കിട്ടുന്നത്. ആൻഡ് ഇറ്റ് കൺട്രോൾസ് വോളിൻ്ററി മൂവ്മെൻറ്റ്സ്. ദാറ്റ് മീൻസ് ആ നമുക്ക് നമ്മളെ അറിഞ്ഞുകൊണ്ട് ആ വിത്തൗട്ട് അവർ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ ലെഗ് അല്ലെങ്കിൽ ഹാൻഡ്സ് ഇതൊക്കെ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെറിബ്രം. സെറിബ്രം അവിടെ നിന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മളതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് സെറിബ്രം. ദ നെക്സ്റ്റ് വൺ ഈസ് സെറിബെല്ലം. സെറിബെല്ലം വിച്ച് മീൻസ് ഇറ്റ്സ് എ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ. ബ്രെയിനിൻ്റെ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടാണ് എന്ത്, സെറിബെല്ലം. ആൻഡ് ഇറ്റ് ഇസ് സീൻ ബിഹൈൻഡ് ദി സെറിബ്രം ആസ് ടു ഫ്ലാപ്സ്. നമ്മുടെ സെറിബ്രത്തിൻ്റെ പിന്നിലായിട്ട് ടു ഫ്ലാപ്സ് മോഡൽ രീതിയിലാണ് സെറിബെല്ലം കാണപ്പെടുന്നത്. ആ പിക്ചർ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലേ, രണ്ട് ഫ്ലാപ്സ് കാണപ്പെടുന്നുണ്ട്. ദെൻ ഫിഷേഴ്സ് ആൻഡ് ഗ്രൂവേഴ്സ് ആർ പ്രസൻ്റ് ആണ്. ആ ഫിഷേഴ്സും ഗ്രൂവേഴ്സും സെറിബെല്ലത്തിൽ പ്രസൻ്റ് ആണ്. ദെൻ ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ കോർഡിനേറ്റ് മസ്കുലാർ ആക്ടിവിറ്റീസ് ആൻഡ് മെയിൻറ്റെയിൻ ഇക്വിലിബ്രിയം ഓഫ് ദി ബോഡി. ആ മസ്കുലാർ ആക്ടിവിറ്റീസ്, നമ്മുടെ ബോഡി ഇസ് ദ മസ്കുലാർ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ബോഡിൻ്റെ ഇക്വിലിബ്രിയം, അതായത് ബോഡിനെ ഒരു ബാലൻസിങ് കണ്ടീഷനിലാക്കിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്, യെസ് സെറിബെല്ലമാണ്. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്ന് വെച്ചാൽ ഒരു റോഡ് ഷേപ്പ്ഡ് ആയിട്ട് എവിടെയാണ് കാണപ്പെടുന്നത്, സെറിബ്രത്തിൻ്റെ ജസ്റ്റ് ബിലോ, ബിലോ ആയിട്ട്, അതായത് സെറിബ്രത്തിൻ്റെ തൊട്ട് താഴെ കാണപ്പെടുന്ന ആ ഒരു പാർട്ടാണ് എന്ത്, മെഡുല്ല ഒബ്ലോങ്കേറ്റ. ആൻഡ് ഇതെന്താണ്, ആ സെറിബെല്ലത്തിനായിട്ട് ലൊക്കേറ്റ് നിയർ ദി സെറിബെല്ലം. ആ പിക്ചർ നോക്കൂ, യാ എവിടെയാണ് വാട്സ് എവിടെയാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ് പ്ലേസ് ചെയ്യപ്പെട്ടുള്ളത്, യെസ് ദ റോഡ് ഷേപ്പ്ഡ് മെഡുല്ല ഒബ്ലോങ്കേറ്റ ഇറ്റ് സീൻ ബിലോ ദി സെറിബ്രം നിയർ ദി സെറിബെല്ലം. ആൻഡ് വാട്സ് ദ ഫങ്ഷൻ, എന്താണ് മെഡുല്ല ഒബ്ലോങ്കേറ്റയുടെ ഫങ്ഷൻ, യെസ് ഇറ്റ് കൺട്രോൾ ദി ആക്ഷൻസ് ലൈക്ക് ഹാർട്ട് ബീറ്റ് ബ്രീത്തിങ് എക്സെട്ര. അതായത് ഇൻവോളുണ്ടറി ആക്ഷൻസ്, അതായത് ആ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്, ബ്രീത്തിങ് അതൊക്കെ നമ്മളറിയാതെ നമ്മുടെ ആ ഇൻസൈഡ് ദ ബോഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹോം, യെസ് മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ് ഇതിനൊക്കെ എന്ത് ചെയ്യുന്നത്, ആ ഈ ഇൻവോളുണ്ടറി ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യപ്പെടുന്നത്. ദെൻ ദ നെക്സ്റ്റ് പാർട്ട് ഈസ് തലാമസ്, സിറ്റുവേറ്റഡ് ബിലോ ദി സെറിബ്രം. സെറിബ്രത്തിൻ്റെ താഴെ കാണപ്പെടുന്നത് ആരാണ്, തലാമസ് ആണ്. ഇറ്റ് ആക്ട് ആസ് എ റിലീസ് സ്റ്റേഷൻ ഓഫ് ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം ദി സെറിബ്രം. അതായത് സെറിബ്രത്തിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് നമ്മുടെ ആ ഒരു ഇമ്പൾസസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത് എന്തിൻ്റെ ഹെൽപ്പോട്ട് കൂടിയാണ്, തലാമസ്. വിത്ത് ദി ഹെൽപ്പ് ഓഫ് തലാമസ് ആണ് ഇമ്പൾസസിനെ സെറിബ്രത്തിലോട്ട് എത്തിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പോയിൻ്റ് ഈസ് അനലൈസ് ഇമ്പൾസസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി ആൻഡ് സെൻഡ് ദ ഇമ്പോർട്ടൻ്റ് വൺസ് ടു ദി സെറിബ്രം. അതായത് നമ്മുടെ ബോഡി പാർട്സിലുള്ള ഒരുപാട് ഇമ്പൾസസിനെ ആര് ഫസ്റ്റ് അനലൈസ് ചെയ്യും, തലാമസ് അനലൈസ് ചെയ്യും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആ ഇമ്പോർട്ടൻസ് ഏതാണോ എന്ന് തലാമസ് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷമുള്ള എവിടേക്ക് എത്തിക്കുന്നത്, സെറിബ്രത്തിലോട്ട് എത്തിക്കുന്നത്. അപ്പോൾ ദാറ്റ്സ് എ ഫങ്ഷൻ ഓഫ് ദി തലാമസ്. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് ഹൈപ്പോ തലാമസ്. ഹൈപ്പോ തലാമസ് ഈസ് സിറ്റുവേറ്റഡ് ജസ്റ്റ് ബിലോ ദി തലാമസ്. തലാമസിൻ്റെ തൊട്ട് താഴെ കാണപ്പെടുന്ന പാർട്ടാണ് എന്ത്, ഹൈപ്പോ തലാമസ്. ആൻഡ് ദ വാട്സ് ദ ഫങ്ഷൻ, യെസ് ഇറ്റ് പ്ലേ എ മേജർ റോൾ ഇൻ ദി മെയിൻറ്റെയിൻസ് ഓഫ് ഹോമിയോസ്റ്റാസിസ്. അതായത് ഹോമിയോസ്റ്റാസിസ് വിച്ച് മീൻസ് ആന്തര സമസ്ഥിതി പരിപാലനം. അതായത് നമ്മുടെ ഹോമിയോസ്റ്റാറ്റിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്, ഹൈപ്പോ തലാമസ് ആണ്. സോ ദസ് ആർ ദ മെയിൻ പാർട്സ് ഓഫ് ദി ബ്രെയിൻ. ഏതൊക്കെയായിരുന്നു, വിച്ച് ഓഫ് ദം, യെസ് സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലോങ്കേറ്റ, തലാമസ് ആൻഡ് ഹൈപ്പോ തലാമസ്. ഓക്കെ, സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് കോൾ മീ. ഓക്കെ, താങ്ക് യു.